ഇന്ന് നമ്മൾ ഓവനും ബീറ്ററും ഒന്നും ഇല്ലാതെ നല്ല സോഫ്റ്റായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ചോക്ലേറ്റ് സ്പോഞ്ച് കേക്കാണ് തയ്യാറാക്കുന്നത്. അപ്പോൾ നമ്മളിത് കുക്കറും മിക്സി ഉപയോഗിച്ചിട്ടാണ് ഈസി ആയിട്ടുള്ള ഈ ഒരു ചോക്ലേറ്റ് സ്പോഞ്ച് കേക്ക് ഉണ്ടാക്കുന്നത്. നമ്മൾ ബട്ടർ പേപ്പറൊന്നും യൂസ് ചെയ്യാതെ കുക്കറിൽ വളരെ എളുപ്പത്തിൽ തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന സിമ്പിളായിട്ടുള്ളൊരു കേക്കാണ്. അപ്പോൾ ഈ ഒരു റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഇതുപോലുള്ള റെസിപ്പീസിനായിട്ട് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ആദ്യം തന്നെ നമുക്ക് കേക്കിനുള്ള പൊടികളൊന്ന് അരിച്ചെടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്കൊരു അരിപ്പയിലേക്ക് 3/4 കപ്പ് മൈദ ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് 1 teaspoon ബേക്കിംഗ് പൗഡറും 1/2 teaspoon ബേക്കിംഗ് സോഡയും കൂടി ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് കൊക്കോ പൗഡർ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 3 tablespoon കൊക്കോ പൗഡറാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി കുറച്ചും കൂടി ഫ്ലേവർ വേണമെന്നുള്ളവർക്ക് 4 tablespoon ഇട്ട് കൊടുക്കാം. അപ്പോൾ 3 tablespoon കൊക്കോ പൗഡർ ചേർത്ത് കൊടുത്തുകൊണ്ട് ഞാനൊരു 1/4 കപ്പ് കംപ്ലീറ്റ് ആക്കാൻ വേണ്ടിയിട്ട് ഇതിലേക്ക് 1 tablespoon മൈദ കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു 1 tablespoon മൈദയ്ക്ക് പകരം കോൺഫ്ലോർ ഉണ്ടെങ്കിൽ അത് ചേർക്കുകയാണെന്നുണ്ടെങ്കിൽ അതായിരിക്കും ഏറ്റവും നല്ലത്. ഇനി നമുക്ക് എല്ലാ പൊടികളും കൂടി നന്നായിട്ട് ഒന്ന് അരിച്ചെടുക്കാം. 1-2 പ്രാവശ്യം അരിച്ചെടുക്കണം. ഇനി നമുക്ക് ഒരു ഡ്രൈ ആയിട്ടുള്ള മിക്സിയുടെ ജാർ എടുത്തിട്ട് 3/4 കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഇത് പൊടിച്ചെടുക്കുമ്പോൾ ഏകദേശം ഒരു 1 കപ്പൊക്കെ ഉണ്ടാവും. ഇനി നമ്മൾ പൊടിച്ചെടുത്തിട്ടുള്ള ഈ ഒരു പഞ്ചസാരയിലേക്ക് നമുക്ക് 2 മുട്ട പൊട്ടിച്ചൊഴിക്കാം. ഇതിലേക്ക് നമുക്ക് 1 teaspoon വാനില എസൻസ് ഒഴിച്ചു കൊടുക്കാം. കൂടെ തന്നെ 1/4 കപ്പ് സൺഫ്ലവർ ഓയിലാണ് ഞാൻ എടുത്തിട്ടുള്ളത്, അതും കൂടി ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് ഇൻസ്റ്റൻറ്റ് കോഫി പൗഡർ ഓപ്ഷണലാണ് ഉണ്ടെന്നുണ്ടെങ്കിൽ 1 teaspoon ചേർത്ത് കൊടുക്കാം. ഇതിൻ്റെ കൂടെ തന്നെ ഞാൻ 1/2 കപ്പ് പാലും അതിൻ്റെ കൂടെ 2 tablespoonും കൂടി കൂടുതൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ തണുത്ത പാലാണെന്നുണ്ടെങ്കിൽ നമ്മളിത് മിക്സിയിൽ അടിച്ചെടുക്കുമ്പോൾ ഒരുപാട് മിക്സി ചൂടാവില്ല, മുട്ട നന്നായിട്ട് പതഞ്ഞ് കിട്ടും. അപ്പോൾ എല്ലാം കൂടി നന്നായിട്ട് പതഞ്ഞ് വരുന്നത് വരെ മിക്സിയുടെ ലോ സ്പീഡിലിട്ടിട്ട് നമുക്ക് അടിച്ചെടുത്താൽ മതി. 1-2 മിനിറ്റ് ഇതുപോലെ അടിച്ചെടുക്കുക. അതിനുശേഷം നമുക്കൊരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് നമ്മൾ അരിച്ചു വെച്ചിട്ടുള്ള മൈദയുടെ മിക്സ് 2 തവണകളാക്കി ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ആക്കി എടുക്കുക. അപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്ത് നമ്മുടെ കേക്കിൻ്റെ ബാറ്റർ ഇവിടെ നമ്മൾ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മളിവിടെ കുക്കറിലാണ് ഈ ഒരു കേക്ക് ഉണ്ടാക്കി എടുക്കുന്നത്. അതിന് വേണ്ടിയിട്ട് കുക്കറിൽ കുറച്ച് ഓയിൽ ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ബട്ടർ പേപ്പർ ഉള്ളവർ അത് വെച്ച് കൊടുക്കുക, അതില്ലെങ്കിൽ കുറച്ച് മൈദ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് കുടഞ്ഞ് തട്ടിയെടുത്താൽ മതി. ഇനി നമുക്ക് ഇതിലേക്ക് കേക്കിൻ്റെ മിക്സ് ഒഴിച്ചു കൊടുക്കാം. കേക്കിൻ്റെ മിക്സ് ഒഴിച്ചിട്ട് 1-2 പ്രാവശ്യം ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കുക, എയർ ബബിൾസൊക്കെ ഒന്ന് പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇനി നമ്മൾ കേക്ക് തയ്യാറാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് കനമുള്ള ഇതുപോലുള്ളൊരു തട്ടോ അല്ലെങ്കിൽ പാത്രമോ വെച്ചിട്ട് നന്നായിട്ടൊന്ന് ചൂടാക്കിയെടുക്കുക. എന്നിട്ട് അതിൻ്റെ മുകളിൽ നമ്മുടെ ഈ കുക്കർ വെച്ച് കൊടുക്കുക. ഇപ്പോൾ കുക്കറിൻ്റെ വാഷറും വെയിറ്റൊന്നും നമ്മൾ ഇടേണ്ട ആവശ്യമില്ല. അല്ലാതെ തന്നെ മൂടി വെച്ചിട്ട് ഏകദേശം ഒരു 30-35 മിനിറ്റ് നമുക്ക് ഒന്ന് ഈ കേക്ക് റെഡിയാക്കിയെടുക്കാം. അപ്പോൾ ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ടാണ് കേട്ടോ നമ്മുടെ ഈ ഒരു കേക്ക് റെഡിയാക്കി എടുക്കേണ്ടത്. അപ്പോൾ 35 മിനിറ്റൊക്കെ കഴിഞ്ഞപ്പോൾ നമ്മുടെ കേക്ക് നല്ല സോഫ്റ്റായി വന്നിട്ടുണ്ട്. മുകൾ ഭാഗമൊക്കെ തൊട്ട് നോക്കുമ്പോൾ നന്നായി വെന്തിട്ടുണ്ട്. അപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഉള്ളിൽ ടൂത്ത് പിക്ക് കുത്തി നോക്കാം. അപ്പോൾ ഓരോരുത്തരുടെ ഫ്ലെയിമിനൊക്കെ അനുസരിച്ചിട്ട് പാത്രത്തിനനുസരിച്ചിട്ടും ചിലപ്പോൾ കുറച്ച് സമയത്തിലൊക്കെ വ്യത്യാസം വരും. എന്നാലൊരു 30 മിനിറ്റിനുള്ളിൽ എന്തായാലും ഇത് റെഡിയായിട്ട് കിട്ടും. അപ്പോൾ ഇത് ചൂടാറിയ ശേഷം നമുക്ക് കുക്കറിൽ നിന്ന് മാറ്റാം. നമ്മൾ ബട്ടർ പേപ്പറൊന്നും ഉപയോഗിക്കാതെ തന്നെ നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ കുക്കറിൽ നിന്ന് നമുക്കിത് വിട്ട് കിട്ടും. അപ്പോൾ ഞാൻ ഈ ഒരു കേക്ക് ഫ്രോസ്റ്റിംഗ് ചെയ്യാനായിട്ട് മുറിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു കേക്ക് കട്ട് ചെയ്തിട്ട് ഇതുപോലെയാണുള്ളത്, നല്ല സോഫ്റ്റ് ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ നിങ്ങളെന്തായാലും ഉണ്ടാക്കുമ്പോൾ ഇനി ഇങ്ങനെ ഉണ്ടാക്കി നോക്കുക, നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ തീർച്ചയായിട്ടും ഉണ്ടാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്സൊക്കെ താഴെ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. നല്ല അടിപൊളി റെസിപ്പീസുമായിട്ട് നമുക്ക് വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു.